ഹായ് എവ്രിവൺ, എൻ്റെ പേര് റിയ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടോയ് പൂഡിലാണ്. പൂഡിൽസ് ബേസിക്കലി മൂന്ന് കാറ്റഗറിയാണുള്ളത്: സ്റ്റാൻഡേർഡ് സൈസ്, മിനിയേച്ചർ, ടോയ് പൂഡിൽ. ഈവൻ ടോയ് പൂഡിലാണ്. ആളിപ്പോൾ ഒരു 9 മന്ത്സ് പ്രായമുണ്ട്. പപ്പിയാണ്, ചെറിയ ബ്രീഡാണ്. ആർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു കുഞ്ഞു ബ്രീഡാണ്. ആളൊരു ടോയ് ബ്രീഡാണെങ്കിലും ഭയങ്കര കിഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും പ്രായമുള്ളവരുടെ അടുത്താണെങ്കിലും ഭയങ്കര ഒരു കമ്പാനിയൻ ആയിട്ടുള്ള ഡോഗാണ്. ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആണ്, ബ്രേവ് ആണ്, സ്മാർട്ട് ആണ്. ഇവനെ കുറിച്ച് ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. കാരണം ബാക്കി ഏത് ടോയ് ബ്രീഡ്സ് കമ്പയർ ചെയ്താലും ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോഗ് നമുക്ക് വേറെ കാണാൻ പറ്റില്ല. അതാണ് ടോയ് പൂഡിലിൻ്റെ പ്രത്യേകത. ടോയ് പൂഡിൽസിൻ്റെ ഹെയർ ബേസിക്കലി കേളി ഹെയർ ആണ്. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കേളി ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട്സ് മാറ്റഡ് ആവാതെ നോക്കണം. അതിന് ഡെയിലി ബ്രഷിങ് മതി. വേറെ വലിയ പ്രത്യേകിച്ചൊന്നും നമുക്കിതിൽ ചെയ്യാനില്ല. ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കുക, ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക, ഹെയർ സിറം യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള കേളി ഹെയർ കിട്ടും. വേറെ പ്രത്യേകിച്ച് ഹെയർ ഫോളോ ഷെഡിങ്ങോ ഒന്നുമില്ല. സീറോ ഹെയർ ഫോൾ എന്ന് തന്നെ നമുക്ക് പറയാം, വേറെ ഏത് ടോയ് ബ്രീഡ്സിനെ കമ്പയർ ചെയ്താലും. ടോയ് ബ്രീഡ്സ് ചെറുതായതുകൊണ്ട് വളരെ കുറച്ച് ഫുഡ് മതി. 3 നേരം, ആളൊരു 6 മന്ത്സ് കഴിഞ്ഞാൽ 3 നേരം ഫീഡ് ചെയ്യുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഡോഗ് ഫുഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഹോം ഫുഡ് അങ്ങനെ ആൾക്ക് താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടം, ഹോം ഫുഡോ ഡോഗ് ഫുഡോ എങ്ങനെ വേണമെങ്കിലും ആൾക്ക് കൊടുക്കാം. ബേസിക്കലി ഇവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫുഡിനൊപ്പം സപ്ലിമെൻറ്റ്സും കൂടി കൊടുക്കുക. Omega-3 supplements മസ്റ്റായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ലോങ് ഹെയർ ബ്രീഡ്സിന് അവരുടെ സ്കിൻ ആൻഡ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് Omega-3 fish oil ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി കാൽഷ്യം, മൾട്ടി വിറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി അവരുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കുക. പല്ലിനൊരു പ്രത്യേകതയുണ്ട്, വളരെ ചെറിയ പല്ലുകളാണ്, ടൈനിയാണ്. സോ അതിൽ എപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡെബ്രീസ് എന്തെങ്കിലും അഴുക്കോ അത് ചിക്കൻ്റെ ഒക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഡോഗ്സിൻ്റെ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് വൺസ് ഇൻ എ വീക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഡെൻറ്റൽ ഹെൽത്ത്, ക്ലീൻ ക്ലീനിനെസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ബ്രീഡാണ് ടോയ് പൂഡിൽ. ടോയ് പൂഡിൽസിനെ ബേസിക്കലി ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പോട്ടി ട്രെയിൻ ചെയ്യാനാണെങ്കിലും കമാൻഡ്സ് പഠിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. 2-3 ദിവസം മതി നമുക്ക് ഇവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ടോയ് പൂഡിൽസ് വളരെ ഫേമസ് ആണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ ഇവർ പല ഷേപ്പിൽ കട്ട് ചെയ്ത് ഉണ്ട പോലെയൊക്കെ ആക്കി നിർത്തുന്നത് നമ്മളിപ്പോൾ എന്നും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ടോയ് പൂഡിൽ. പണ്ട് നേരത്തെയൊക്കെ സർക്കസിൽ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു ഫേമസ് ബ്രീഡാണ് ടോയ് പൂഡിൽ. ഈസിലി ട്രെയിനബിൾ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം പെറ്റ് പാരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗാണ് ടോയ് പൂഡിൽ. കമ്പാനിയൻ ആണ്, ഫ്രണ്ട്ലി ആണ്, കിഡ് ഫ്രണ്ട്ലി ആണ്. ഒന്നും പേടിക്കാനില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്നേഹിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഡോഗാണ് ടോയ് പൂഡിൽ. എല്ലാവർക്കും എവിടെ പോകുമ്പോഴും നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു ആളും കൂടിയാണ് ഇവൻ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.